ആടിനെ വിറ്റ് ഇത്തവണയും ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകി സുബൈദ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന ആഗ്രഹം രണ്ടാം തവണയും ആടുകളെ വിറ്റ് കിട്ടിയ തുക കൊണ്ട് സുബൈദ സഫലമാക്കി. പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷന് സമീപം ചായക്കട നടത്തുന്ന പോർട്ട് കൊല്ലം സ്വദേശിയായ സുബൈദയാണ് നാലാടുകളെ വിറ്റ് കിട്ടിയ പൈസയിൽ നിന്നും 5000 രൂപ ഇന്നലെ ജില്ലാ കളക്ടർ പി അബ്ദുൽ നാസറിന് കൈമാറിയത്. ജീവിത പ്രാരാബ്ധങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞ വർഷം ഏപ്രിലും ആടുകളെ വിറ്റ് സുബൈദ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറിയിരുന്നു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 30 കുടുംബങ്ങൾക്ക് 5 കിലോ വീതം അരിയും സാമ്പത്തിക സഹായവും ബാക്കി വന്ന തുകയിൽ നിന്ന് നൽകുമെന്നും സുബൈദ അറിയിച്ചു. സംസ്ഥാനത്തെ വാക്സിൻ വിതരണത്തെ സംബന്ധിച്ച് വാർത്ത കേൾക്കാനിടയായതാണ് ഇത്തവണയും തുക നൽകാൻ സുബൈദ തീരുമാനിച്ചത്. ഹൃദ്രോഗിയായ ഭർത്താവ് അബ്ദുൽ സലേമും സഹോദരനുമൊപ്പം ചായക്കടയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് സുബൈദ ജീവിത ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ സുബൈദ ചേച്ചിയുടെ കടയാണ്. ഇപ്പോൾ ഇത് കട അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇനി 2 മണിക്ക് മാത്രമേ തുറക്കത്തുള്ളൂ. രാവിലെ 3:30 ആരംഭിക്കും, 10 മണിയാകുമ്പോൾ അവസാനിപ്പിക്കും. എന്നിട്ട് 2 മണിക്ക് തുടങ്ങി രാത്രി എത്ര മണിയിലുണ്ട്? 7 മണിയാകുമ്പോൾ അവസാനിപ്പിക്കും. അങ്ങനെ സുബൈദ താത്ത ചില കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അവർ മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ പല ആളുകളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും ആ സ്നേഹത്തിനൊരു കുറവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തുവെന്നാണ്. നമുക്ക് മുഖ്യമന്ത്രിക്ക് ആദ്യം അവർ സഹായം കൊടുത്തു, രണ്ടാമത് മുഖ്യമന്ത്രിക്ക് സഹായം കൊടുത്തു. ഇനിയും എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ ഇതേപോലുള്ള സഹായങ്ങൾ ചെയ്യും. കാരണം മനുഷ്യത്വമാണ് എന്റെ ഏറ്റവും വലിയ ധർമ്മമെന്നാണ് സുബൈദ താത്ത പറയുന്നത്. തീർച്ചയായും അവർ ആടിനെ വളർത്തുന്നു, അതോടൊപ്പം തന്നെ ഒരു കൊച്ചു കച്ചവടവുമായിട്ടാണ് പോകുന്നത്. ഭർത്താവിനെ സംബന്ധിച്ച് ഇതിനകത്തൊന്നും പ്രത്യക്ഷപ്പെടാൻ താല്പര്യമുള്ള ആളല്ല. അപ്പോൾ എങ്കിലും നമുക്ക് ഇവരെ ഒന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സേവനങ്ങൾ ചെയ്യുന്ന മനുഷ്യർ ഈ സമൂഹത്തിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകൾ ആ സേവനത്തിന് വേണ്ടി ശ്രമിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ താത്തയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. ഉപകാരങ്ങൾ ചെയ്യുന്നതിൽ ഇനിയും മുന്നോട്ട് തന്നെയല്ലേ പോകാൻ ആഗ്രഹം? എത്ര വയസ്സുണ്ട്? ഇനിയും ഒരുപാട് സഹായങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യും അല്ലേ? എന്നിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഈ ആട്ടിനെ വിൽക്കാതെ കണ്ട് തന്നെ പൈസ ഞാൻ ഇട്ടുകൂട്ടിക്കൊണ്ടിരുന്നായിരുന്നു. 12,000 രൂപ ആയിട്ടുണ്ട് ഇട്ടുകൂട്ടി വെച്ചത്. ഏതെങ്കിലും ഒരാവശ്യം വരുമ്പം കൊണ്ടു കൊടുക്കാമെന്ന് പറയും. അപ്പോഴാണ് ഇങ്ങനെ ഈ നൊയമ്പും വന്ന് ഈ ആവശ്യവും കൂടെ കേട്ടത്. അപ്പോഴാണ് ഇപ്പൊ 4 ആടിനെ വിറ്റ് കുറച്ച് പേർക്ക് അരി എടുത്ത് അത് നമ്മൾ കൊടുത്തിട്ട് പറയുമല്ല. അതിങ്ങനെ ആവശ്യം പറഞ്ഞത് കൊണ്ട് ചോദിച്ചത് കൊണ്ടാന്ന് ഇങ്ങനെ പറയാൻ പറ്റിയതാ. മാസ്ക് ധരിക്കണം കേട്ടോ. ആ ധരിക്കണം. അല്ല, ഇന്നലെ വന്നവര് പറഞ്ഞ് ഇപ്പോ ഇത് എടുക്കുമ്പോ ധരിക്കണം. പിന്നെ ഇനിയും ഇനി ഇതുപോലുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പോ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഉമ്മ താത്തയെടുത്ത് വരികയും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ ആത്മാർത്ഥതയോടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഇത് പൊതുസമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. അത് മാത്രമല്ല, ഇത് കാണുന്നവരെങ്കിലും മനുഷ്യത്വത്തിന്റെ ഭാഗം എന്താണെന്ന് തിരിച്ചറിയും. തീർച്ചയായും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും താത്തായ്ക്കൊന്നും തോന്നണ്ട. തീർച്ചയായും ഇനിയും ഇത്തരം സഹായങ്ങൾ ചെയ്യണം കേട്ടോ. ഇന്നലെ വന്നവരെടുത്ത് ഞാൻ പറഞ്ഞ ആടുകൾ നിൽക്കുന്നു. ഇനിയും എന്തെങ്കിലും ഇവരെയൊക്കെ നിർത്തി വളർത്തി തന്നെ എടുത്ത് ഇനിയും എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ ചെയ്യും. ഇനി കാലിന് കഴിക്കാവുന്നുള്ളടം എന്ന് നിർബന്ധമായിട്ട് വിരിക്കുക.